വിഷംശയായി സ്ഥിതിയായിരിക്കട്ടെ അപ്പൊ ഇന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കുറെ നല്ല തമാശകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അല്ലേ നമുക്ക് പറഞ്ഞു പറഞ്ഞു വരുമ്പം എന്റെ ജോലിയനുസരിച്ച് വന്നോളൂ ഞാൻ ഉറക്കുമായിരുന്നു ഈ ദാമ്പത്തിക ജീവിതത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്ന മുഴുവൻ ഈ ദാമ്പത്തിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും സംശയമാണോ സംശയം ഒരു പ്രധാനപ്പെട്ട പല വില്ലന്മാരിൽ പ്രധാനപ്പെട്ട വില്ലനാണ് സംശയം ഈ സംശയം എല്ലാവർക്കും ഉണ്ടാവുമോ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ സംശയിക്കാമോ സംശയം ഉണ്ടാവും മനുഷ്യന് സംശയം നല്ലതാണ് സത്യം അറിയാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് സംശയം നല്ലതാണ് സംശയത്തിന് ഉത്തരവായിട്ടാണല്ലോ ക്ലാരിഫിക്കേഷൻസ് വരുന്നത് ആരെങ്കിലും ഒക്കെയാണ് ചിലർക്ക് ഇത് ഷുഗർ പ്രഷർ ഡിപ്രഷൻ പോലെ സംശയ രോഗമുണ്ട് വരുന്ന ചികിത്സകളുണ്ട് അപ്പോൾ അത് രോഗമാണോ എന്നുള്ളത് അറിയണം എപ്പോഴും സംശയിക്കുന്ന പോലെ നമ്മൾ കാണുന്ന സിനിമയിലെ കണ്ടില്ല ശ്രീനിവാസൻ എപ്പോഴും സംശയം എന്തിനു ഏതൊരു സംശയം അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊരു മാനസിക രോഗമാണ് നോർമലായ സംശയമൊക്കെയാണ് അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ല അവർക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയുള്ള ആളല്ല അവർ രോഗമാണ് രോഗമാണ് അപ്പോൾ അത് കുടുംബ കോടതി എടുത്താലും കോടതികളൊക്കെ എടുത്താലും സം വിവാഹം അസാധുവാക്കാനുള്ള ഒരു ഘടകളിലൊന്നാണ് സംശയ രോഗം പിന്നെ രോഗമല്ലാത്ത സംശയത്തെക്കുറിച്ച് രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പെരുമാറ്റങ്ങളിലൊക്കെ കാണുമ്പം മക്കളുടെ പെരുമാറ്റങ്ങളിലാണെങ്കിലും നമുക്ക് പല സംശയങ്ങളും തോന്നാറുണ്ടല്ലോ പലർക്കും അപ്പോൾ അങ്ങനെ തോന്നുന്നത് തുറന്ന് ചോദിക്കാമോ ശരിക്കും എന്താ നമ്മൾ അങ്ങനൊരു സംശയം നമുക്ക് വന്നു എന്ന് വിചാരിക്കട്ടെ ചിലപ്പോൾ അത് വാസ്തവമായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെ അല്ലായിരിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഈ ദമ്പതികൾ എങ്ങനെയാണെന്ന് നേരിടേണ്ടത് കുറെ നാള് ഒബ്സർവ് ചെയ്യണം ഇതെന്താണെന്നുള്ളത് എന്നിട്ടും ഉത്തരം കിട്ടാത്ത തരത്തിൽ നിഗൂഢത ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണം ഒരു ഉദാഹരണം പറയുമോ അച്ഛൻ്റെ അടുത്ത് ആരിലങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ ഇഷ്ടം പോവാറിയ സരി വരുമ്പോഴത്തേക്ക് വേലക്കാരിയോടു കൂടിയാണ് കെട്ടിയപ്പനെ ഇഷ്ടം എന്നെക്കാൾ കൂടുതൽ ഇപ്പം നിരന്തരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അത് ഭാര്യ പറയുന്നു കെട്ടിയവൻ വെച്ചാൽ വേലക്കാരിയല്ലേ എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ടി വരും ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം തമ്മിൽ തമ്മിൽ പറഞ്ഞ് പറഞ്ഞ് അതൊക്കെ ധാരണയായിട്ട് പോകുന്നുണ്ട് വില ചെല്ല് സത്യമായവരുടെ സംശയം വേലക്കാരിയോട് തന്നെയാണ് താല്പര്യം ഭാര്യയെക്കാട്ടിലും ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ വന്ന് വന്ന ഭാര്യയുടെ ഡൈവോഴ്സ് ആവശ്യപ്പെട്ടിട്ട് വേലക്കാരിയെ കെട്ടാൻ ആഗ്രഹിച്ച പ്രായമുള്ള മനുഷ്യനെനിക്കറിയാം അപ്പം അങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അപ്പം അതിനകത്ത് സംശയത്തിന് യാഥാർത്ഥ്യമുണ്ട് വേനുണ്ടേ ചില ചുമ്മാ അങ്ങ് സംശയിക്കുന്നു തൊട്ടുമ്പോഴെല്ലാം ഒരു ഡൗട്ടോടെ കാണുക ഒരിക്കലും ധ്യാനത്തിന് വന്ന് പ്രായമുള്ള അവരമ്മച്ച് പറഞ്ഞു എൻ്റെ അച്ഛു എന്നെ ഇഷ്ടം മനുഷ്യൻ്റെ വയസ്സ് എഴുപത്തെട്ടായി എപ്പോഴും വേലക്കാരിയോടാണ് വെള്ളം കോരിക്കോണ്ട് പോകുന്ന കാണുമ്പം ഇയാൾ എത്തിക്കുത്തി വലഞ്ഞ് നോക്കുന്നത് കാണാം ഈ മനുഷ്യനെ കൊണ്ട് മടുത്തു അച്ഛൻ അയാളൊന്നുപദേശിക്കണം ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ ഇത്രയും പ്രായമുള്ള ആൾ ഞാനിങ്ങനെ ഉപദേശിക്കുന്നവർ ഞാനൊരു മൂന്നാല് മാസം ഞാൻ വഴിയെ പോയപ്പോൾ അവരുടെ വീട്ടിൽ കയറി അപ്പോഴാണ് ഈ അപ്പനെ ഭർത്താവിനെ കണ്ടേമ്മേ നേരെ ഇത് ഏമ്പൊക്കം വിടാനുള്ള സ്റ്റാമിന പോലും ഇല്ല ഇല്ല ഈ ഭാര്യയുടെ സംശയമാണ് ശരിക്കും ഇല്ലെന്നുള്ളതല്ല എത്ര കാലം ജീവിച്ചാലും അതെല്ലാം കല്യാണം കഴിഞ്ഞ പത്തും അറുപതും വർഷം കഴിഞ്ഞാലും സംശയിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഓരോ വാക്കുപോലും സംശയത്തിൽ ഉദാഹരണത്തിന് സംശയമുള്ള ആളോട് ഒരു വാക്ക് പറയുമ്പം നമ്മൾ പറയുന്നതല്ല ആൾ ഊഹിക്കുന്നത് ഇപ്പം പള്ളിയിലൂടെ ഭർത്താവും ഭാര്യയും വെളുപ്പിനെ നടന്നു പോകുന്നു പോകുന്ന വഴിക്ക് വേറൊരു സ്ത്രീയും കുറച്ച് മുമ്പിൽ നടന്നുപോയി ഉടനെ ഈ ഭർത്താവ് ഭാര്യയോട് പറയാം അവൾ കൊടുത്തിരിക്കുന്ന സാരി കൊള്ളാല്ലേ അയാൾ ഉദ്ദേശിക്കുന്നത് വേണയ്ക്ക് ഇത് കൂടെ തന്നെയൊക്കെ തരാമെന്നാണ് പക്ഷേ സംശയക്കാരി ഭാര്യയ്ക്ക് ഇടുന്ന സന്ദേശം ആ നല്ല സാരി അകത്തിരിക്കുന്നവൾ കൊള്ളാം അല്ല എന്നാണ് ഞാൻ സംശയത്തിൽ യാക്കിയാനും ഭർത്താവിനോട് ഭാര്യ പറയുന്നു നോക്ക് പറമ്പി കപ്പ ഇടുന്നു അയൽക്കത്തെ പാപ്പച്ചൻ്റെ കപ്പയ്ക്ക് എന്നാ നല്ല കിഴങ്ങാം ഇലിയുമ്മ എന്നാ ഒരു പഞ്ഞ കൃഷിയാണ് അപ്പം ഇയാക്ക് കിട്ടുന്ന സന്ദേശം എന്താ കാപ്പച്ചനാണികെ ഞാൻ വെറും കിഴങ്ങനാണ് പിന്നെ സംശയം ഇങ്ങനെ വന്നിങ്ങനെ കൂട്ടിക്കൂട്ടി വായിച്ചു കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഒരു ഭർത്താവും ഭാര്യയും വീടിനെ ബസ്സുകാർ നിൽക്കുക ബസ്സുകാർ നിൽക്കുമ്പോൾ ഒരു വേറൊരു സ്ത്രീ വന്നു ഈ ഭാര്യ കാണുക ഇയാൾ ചോദിച്ചു ചേട്ടാ ഇപ്പം മുട്ടാറുണ്ടോ അപ്പം ഒരു സ്ഥലം ഉണ്ടോ ഇയാളൊന്നും വീണ്ടിയില്ല എന്തോന്ന് പറഞ്ഞ് ഭാര്യയെ ശ്രദ്ധിച്ചു ഭാര്യയ്ക്ക് തോന്നി ഇയാൾക്ക് മോശ സ്വഭാവമാണ് പിന്നെ ചെമ്പട കള്ള എന്നെ മാത്രമല്ല വേറെ പല പെണ്ണുങ്ങളെയും ഞാൻ തട്ടാറുണ്ട് മുട്ടാറുണ്ട് അവൻ്റെ എവിടെ നിന്ന് ചോദിച്ചത് ഇപ്പം മുട്ടാറുണ്ടോ അവിടെ ചോദിച്ച ചങ്ങനാശ്ശേരി വഴി മുട്ടാറുണ്ട് അപ്പം ഈ ചില വാക്ക് മതി സംശയിക്കുന്നവർക്ക് എന്തു വേദം പൊലിപ്പിച്ച് വലിയ ഇഷ്യൂ വാങ്ങി അത് ഒരു പല കുടുംബങ്ങളിൽ വലിയ നരകവാഴ്ച മാറിയിട്ടുണ്ട് സംശയിച്ച് ഭർത്താവിന് നകലുക സംശയിച്ച് ഭാര്യയിൽ നകലുക ചിലപ്പോൾ ഒന്നും കാണില്ല സംശയം വന്നു പക്ഷേ ചിലപ്പോൾ സംശയം വന്നു പക്ഷെ ചില മനുഷ്യരോടത് നമ്മൾ ഓപ്പൺ തുറന്നു ഓപ്പണായിട്ട് ഒരു പ്രശ്നം വന്നു എന്ന് ചോദിച്ചാൽ അവരത് വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തില്ലെന്നാണ് പക്ഷെ ചിലർ അത് മതിയല്ലോ ആ നീ എന്നെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടം അങ്ങനെ കുളവാകുന്ന കാര്യങ്ങളില്ലേ പക്ഷേ അത് നമ്മളെന്ന് അജ് സഹിച്ചേ പറ്റുള്ളൂ അതൊരു ചികിത്സയ്ക്കൊക്കെ പോകേണ്ട മനുഷ്യർ അങ്ങനെയുള്ളവരേ ഇങ്ങനെയുള്ളവരെ അപ്പോൾ അതിനൊക്കെ നല്ല ചികിത്സയുള്ള കേരളത്തിൽ തന്നെ ഒരുപാട് ആശുപത്രികളുണ്ട് ഞാൻ തന്നെ ചില ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും സംശയത്തിൻ്റെ പേരിൽ ചികിത്സിക്കാൻ പറ്റിയിട്ടുണ്ട് ഡിപ്രഷൻ്റെയും ഷുഗറിൻ്റെയും ഗുളിയോ പോലെ കഴിച്ചാൽ മതി സംശയമില്ലാതാവും ഒരു ഞെമിനെ സപ്രസ് ചെയ്യും അതോടെ ആ ഡൗട്ടിങ് മെൻ്റാലിറ്റി മാറിക്കും അപ്പോൾ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് എപ്പോഴും നല്ലത് അല്ലാതെ നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് നല്ലതാണ് അല്ലെങ്കിൽ പിന്നീട് ആനുപാതികല്ലാത്ത പ്രശ്നങ്ങൾക്ക് ചുമ്മാ പൊട്ടിത്തെറിക്കും ഈ സംശയം മനസ്സിൽ വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നത്തിന് അങ്ങ് പൊട്ടിത്തെറിക്കും ചോദിക്കും ഇങ്ങനെ അടി കുഞ്ഞു കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്നത് അല്ല ചേട്ടന് എന്തിനാ ഈ ചെറിയ കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ചെറിയ കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ ജില്ലാ സമ്മേളനം ഉള്ളിൽ പൊട്ടിത്തെറിക്കുക ചിലര് പറയൂലോ വേറെന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മളെ ചുമ്മാ അതൊന്നും പറയരുത് നിങ്ങൾ ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിന് ഇങ്ങനത്തെ തൈലുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചോദിയിട്ടൊരു ഉണ്ടാക്കുമെങ്കിലും അത് ചിലപ്പം നല്ല നല്ലതായിട്ട് കാരണമായിട്ട് ശ്രദ്ധ വരും അല്ലെങ്കിൽ ആ ഓക്കെ അത് മാറും അപ്പോൾ ഇനി സംശയത്തെ കണക്ട് ചെയ്ത് സപ്പോസ് ഇങ്ങനെ സംശയിച്ചു ചോദിച്ച കാര്യം ശരിയാണ് എന്ന് വരുമ്പം ഒരു വിഷമാണല്ലോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ പല മിസ്റ്റേക്കുകൾ ലൈഫിൽ വന്ന് പോയി ദാമ്പത്തികത്തിൽ വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടായ മിക്കവരും എല്ലാവരും പെർഫെക്റ്റായിട്ടൊന്നും അല്ലല്ലോ ചെറുതും വലുതുമായ കാര്യങ്ങൾ അപ്പോൾ ഇവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്കോപ്പ് ശരിക്കും പല ഫാമിലികളിലും തിരിച്ചു വരാറില്ലേ അവയോ കോഴ്സിലേക്കൊന്നും പോകുന്നൊന്നും ഇല്ലല്ലോ ചെറിയ ചെറിയ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ അച്ഛന് ധാരാളമില്ലേ നമ്മൾ ഒന്നാമത് പറഞ്ഞ് ഇരുന്ന് ബോധ്യപ്പെടുത്തുമ്പം തെറ്റിപ്പോയി സോറി മോളെ എന്ന് പറയുമ്പോൾ പല പെണ്ണുങ്ങളും അതിൽ ഒക്കെയാണ് അതുപോലെ അബദ്ധം പറ്റിയതാ വീട്ടിൽ കിട്ടാത്ത സ്നേഹം വന്നപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോയതാ എന്ന് ഏറ്റു പറയുമ്പോൾ ആണുങ്ങളും ഒക്കെയാണ് ചെല്ലി പിന്നെ പിന്നെ അത് ക്യാരക്ടറോട് ഇങ്ങനെ കുത്തി കുത്തി ഉള്ളൂ ജനറലി ഇങ്ങനെ അവസരം വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും ആവർത്തിക്കുക അപ്പം അങ്ങനെ ആവർത്തിക്കുകയായിരുന്നു പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിനെ പരി വിശ്വസിക്കണം ആ പറഞ്ഞ വാക്കിനെ ഭർത്താവ് വിശ്വസിക്കണം പിന്നെ ഒബ്സർവ് ചെയ്യണം മനസ്സിൽ വന്നു പോകുമല്ലോ പിന്നെ ഒരിക്കലും കണ്ടില്ലെങ്കിൽ ഒരിക്കലും പഴയ കാര്യം കുത്തിപ്പൊക്കി പറയാൽ പറയരുത് കുത്തിപ്പൊക്കി പറഞ്ഞാൽ വീണ്ടും ഒരു പെണ്ണിലേക്ക് പോകാൻ ആണിന് തോന്നും ആണിലേക്ക് പോകാൻ പെണ്ണിനു തോന്നും ഇതൊക്കെ എപ്പോഴും സംശയമാണ് നമ്മളെ മനസ്സിലാക്കില്ല അതെ പിന്നെ വീണ്ടെടുക്കണമെങ്കിൽ പെരുമാറണേ ഇപ്പം ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സംശയത്തെക്കുറിച്ചൊക്കെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞതായിരുന്നു ആ സിനിമ ഒരു വലിയ സൂപ്പർ ഹിറ്റായിട്ട് നൂറ് ദിവസം കൂടിയാണ് മുന്തിരുവള്ളികൾ തളർക്കുമ്പോൾ അച്ഛൻ്റെ എൻ്റെ എൻ്റെ ആ ഒരു ധ്യാന പോയിൻ്റാണത് അപ്പം അതിനകത്ത് ഇങ്ങനെ സംശയം ഭാര്യയെ വിട്ടിട്ട് വേറെ സ്ത്രീയുടെ പുറകെ പോകുന്നു അപ്പം ഭാര്യയ്ക്ക് സംശയമായി പിന്നെ ക്ഷമ പറഞ്ഞ ഇവിടെ ഉറപ്പ് വിശ്വാസം വേണ്ടി എടുക്കാനുള്ള മോഹൻലാലിൻ്റെ ശ്രമമാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് അവളെല്ലാം പറഞ്ഞാലും വടി വിഴിഞ്ഞ പോലെ മിണ്ടാതെ നിൽക്കണം തുണി അലകണം അല്ലെങ്കിൽ തുണി വിരിക്കണം പാത്രം മിഴക്കണം കരി കൊലത്തണം തല തുടയ്ക്കണം അങ്ങനെ പലരും ചെയ്ത് ചെയ്ത് സാവധാനം അവൾക്കൊരു അനുകമ്പ വരുന്ന പോലെ പെരുമാറണം അതാ വല്ല നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യും പല സ്ത്രീ ആണെങ്കിലും ഇഷ്ടപ്പെടാതെ ചില ഗവൺമെൻ്റോ കുത്തുവാക്കോ ഒക്കെ പറഞ്ഞാലും വന്നുപോയ വീഴ്ചയുടെ പരിഹാരം ഒന്നും അത് കാണണം അങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും ആ രീതിയിലുള്ളൂ ഇതിൻ്റെ പരിഹാരം വഴി ശരിക്കും ക്ഷമ ഒരു അല്ലെ മറ്റതൊരു വില്ലനാണെങ്കിൽ ഈ ക്ഷമയോടെ നോക്കിയിരിക്കുക കാത്തിരിക്കുക പല കാര്യങ്ങളും ക്ഷമയ്ക്കുള്ളൊരു പ്രാധാന്യം എന്താ ക്ഷമയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആന്തരിക സൗഖ്യം കിട്ടും നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിയും എപ്പോൾ ക്ഷമിക്കുന്ന മനുഷ്യനെ ആ പൊട്ടിത്തെറിയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ക്ഷമിച്ചില്ലെങ്കിൽ പ്രശ്നം എനിക്കാണ് മറ്റൊരു വ്യക്തിക്കല്ല ഞാൻ എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അല്ലെ ഇൻലോസിനോട് ഇനി ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെല്ലാം ബഞ്ച് ചെയ്യുകയും പിന്നീട് അൾസർ അസിഡിറ്റി തുടങ്ങിയ ഉദര രോഗങ്ങളിലേക്ക് നമ്മളിന്ന് വീഴും ചിലപ്പം ഡിപ്രഷനാകും മുഖം വാടാൻ തുടങ്ങും വലിയ മൂടിക്കടിയ മുഖമാവും എന്നെയാണ് അതെല്ലാം ബാധിക്കുന്നത് ക്ഷമിക്കുമ്പോൾ ഒരു സൗഖ്യം ക്ഷമിച്ചില്ലെങ്കിൽ ആന്തര്യമാരും മുറിവ് അപ്പോൾ അത് ക്ഷമയോടെ കാത്തിരിക്കാനും ചില വീഴ്ച കണ്ടാലും ചുമ്മാ പോട്ട എന്ന് പറഞ്ഞ് ക്ഷമിക്കാനും പറ്റുന്നവർക്ക് വിജയിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും പിന്നീട് നമ്മൾ വേറൊരു വ്യക്തിത്വമായിട്ട് മാറും അല്ലേ ശരിക്കും സാരമില്ല പോട്ടെ വിട്ടുകള ഈ വാക്കുകൾക്കൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് കുടുംബ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അങ്ങനെ എടുത്താൽ ലെറ്റ് ഗോ എന്നൊരു വാക്കുണ്ടായി ആ പോട്ട അതുപോലെ രണ്ട് മൂന്ന് വാക്ക് പറയാൻ പഠിക്കണം ദമ്പതികൾ ഒന്ന് പ്ലീസ് പ്ലീസ് ഇപ്പം അത് വർത്തമാനത്തിൽ പ്ലീസ് വരണം ചായ അടക്കടി കറി വലത്തടി പാത്രം മെഴക്കടി അതിനകത്ത് പ്ലീസ് ഇല്ല ഒരു ചായ കുടിച്ചാലോ നമുക്ക് പാത്രം ഒന്ന് മെഴിക്കിയാലോ ഒരു സൗഹൃദത്തിൻ്റെ ഭാഷയാണ് ഭാര്യ ഭർത്താവിനോട് പഞ്ചാര മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ അതിനകത്ത് പ്ലീസ് ഇല്ലല്ലോ പഞ്ചാരം മേടിച്ചാലോ അപ്പം മനഃപൂർവ്വമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ ഭാഷ ഡെവലപ്പ് ചെയ്യണം സംശയം അത് തന്നെ ഈ സൗഹൃദം ഇപ്പം നമ്മൾ സംശയം കഴിഞ്ഞു ക്ഷമ പറഞ്ഞു സൗഹൃദം എന്ന് പറയുന്ന വാക്കല്ലേ ശരിക്കും ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യയും ഭർത്താവിനേക്കാളേറെ അവർ നല്ല ഫ്രണ്ട്സാണ് എന്നെപ്പോലെയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അവർ സ്മൂത്തായിട്ട് പോകുന്നത് ഈ പല പല വീഡിയോകളിലൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് ശരിയല്ലേ നേരം കൂട്ടുകാരെ പോലെ ജീവിക്കണം അപ്പം ഒരു ഒരു അധികാരി അടിമയും പോലെയോ അല്ലെങ്കിൽ രണ്ട് ആ രീതിയല്ല ചുമ്മാ കൂട്ടുകാരും എന്തോ ഒരു സ്നേഹമാണ് പഠിക്കുന്ന കാലത്തൊക്കെ ആ സ്നേഹത്തിൽ വർത്തമാനത്തിലും ശൈലിയിലും ഇടപെടലിലുമൊക്കെ ആ സൗഹൃദത്തിൻ്റെ എക്സ്പ്രഷൻ രണ്ടുപേർക്കും ഉണ്ടാക്കാൻ പറ്റിയാൽ ദാമ്പത്യത്തിൽ വിജയിക്കും ഇല്ലെങ്കിൽ നിരാശയും ടെൻഷനും പിരിപൂർവായിട്ട് ജീവിതം മാറും അങ്ങനെ എത്ര പ്രായമായാലും ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെ കട്ട ഫ്രണ്ട്സായിട്ട് കൂടെ കൊണ്ടുപോക്കൂ അവിടെ കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റും സാധാരണ ഇപ്പം പറയുന്നൊരു കാര്യം ഈ മക്കളാണെങ്കിലും ഭാര്യ ഭർത്താവാണെങ്കിലും നമുക്ക് ഒരു ലോകം അവരാണല്ലോ അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല മിംഗിൾ ചെയ്യുന്നില്ല അങ്ങനെ എല്ലാവരും പറയുന്ന കുടുംബത്തിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കൂ ഒരുമിച്ച് കഴിക്കൂ കൂടുതലും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറയുമ്പം ബോറടിക്കാതിരിക്കണമെങ്കിൽ ഒരു നല്ല സുഹൃത്തുക്കളായിരിക്കണമല്ലോ സൗഹൃദം നല്ല സുഹൃത്ത് ബന്ധമുണ്ടെങ്കിലേ അത് എൻജോയ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ തൊടതിനും പിടിച്ചതിനും ഇരിറ്റേറ്റഡ് ആവും ആ പക്ഷേ അതുകൊണ്ടാണ് ഈ സൗഹൃദത്തിന് മൂർധന്യാവസ്ഥയിലാണ് ഒരു പാർട്നർ മരിക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് വീക്കാവും ചില പറയും ഇയാൾ ചത്ത് കിട്ടിയാൽ മതി ഇവിടെ ഒന്ന് മുടിഞ്ഞു പോയാൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഈ വിവാഹത്തിലും കുടുംബത്തിലുമൊക്കെ ഒരു ഭർത്താവോ മരിച്ചോ താമസിക്കാതെ ഭാര്യ സിക്കാവും കൂടുതലും ആണുങ്ങളാണ് ഭാര്യ മരിച്ചു കഴിഞ്ഞു ഭർത്താവ് ഇവിടെ നിന്ന് സിക്കാവും ഞാൻ ഒരു വർഷത്തിനുള്ളിൽ കെട്ടിയോ മരിച്ചു അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ മരിച്ചു എന്നൊക്കെ പറയാ ഞാൻ പലപ്പോഴും ധ്യാനങ്ങളിൽ പറയാറുണ്ട് ഒരു നല്ല ഭാര്യ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് എൻ്റെ കത്താവാരൈവമ്മേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കെട്ടിയവനെ മരിപ്പിക്കാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കണം കാരണം ഭാര്യയ്ക്ക് കെട്ടിയവൻ മരിച്ചാലും മക്കൾ പല പല ഹോട്ടലയും രീതി പിടിച്ചിരിക്കും പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് ഭാര്യയ്ക്ക് ഒരു പകരകാര്യമില്ല അതുകൊണ്ടാണ് ആണുങ്ങൾ രണ്ടാം കല്യാണം ഒക്കെ താമസിക്കാതെ കെട്ടാൻ പോകും അവരോട് സ്നേഹമില്ല അതുകൊണ്ടല്ല അവനായ ശൂന്യത നടത്താൻ ഇല്ല പറ്റിയ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത ഈ മക്കൾക്ക് ഭർത്താവിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് എനിക്കൊന്നും അത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞതാണ് പക്ഷേ എങ്കിലും നമുക്ക് എനിക്ക് തോന്നുന്നു മക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വലുതായി പോകും അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോകും അങ്ങനെയൊക്കെ വരുമ്പോഴും ആഫ്റ്റർ ഓൾ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണല്ലോ ഉള്ളത് അതെനിക്കൊന്നും കൂടുതലും ഈ സ്ത്രീകൾക്കല്ലേ അങ്ങനെ ഈ ഭർത്താവിനെ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പോകുന്ന ആൾ അങ്ങനത്തെ ഇഷ്യൂസ് വരാറില്ലേ ഭർത്താവിന് അങ്ങനത്തെ എന്നെ ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്തില്ല എനിക്കുള്ളത് തരുന്നില്ല എന്നൊക്കെയുള്ളത് സ്ത്രീകളുടെ ഒരു അൻപത് വയസ്സിൻ്റെയൊക്കെ കാലം കഴിയുമ്പോഴേ ഒരു ചിന്ത വരും മക്കളായി വീടായി എൻ്റെ കാലം കഴിഞ്ഞു ഇനി ഇവരെ നോക്കിയിരിക്കുക അപ്പോൾ ശരീരത്തിൻ്റെ പങ്കുവയ്ക്കലും സൗഹൃദത്തിലൊക്കെ പെണ്ണുങ്ങൾ അകലച്ചു വരും ഇഷ്ടം കേടുവരും പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ച് അത് മരണം വരിക ഇഷ്ടം തുടരുന്നവരാണ് ഇപ്പം പിന്നെ ഒരു സ്ത്രീയുടെ ഓർമ്മ ഒരു കൊച്ചിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ പോകും പക്ഷേ കൊച്ചിൻ്റെ അമ്മ അല്ലല്ലോ ഒരു കെട്ടിയവൻ്റെ ഭാര്യയാണ് ഒരു മരുമകളാണ് ഒരു നാത്തുവനാണ് പല റോളുണ്ട് ആ റോള് മറന്നിട്ട് ഒരു കൊച്ചിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊതുങ്ങുമ്പം കുടുമെന്ന വരാൻ തുടങ്ങും അതുകൊണ്ടാണ് കൊച്ചിൻ്റെ അമ്മ പോലെ തന്നെ കൊച്ചിനേക്കാൾ മുമ്പേ കണ്ടത് ഭർത്താവിനെയാണ് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കണം ഭാര്യയോടുകൂടി ഇരിക്കണം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളേക്കാൾ വില ജീവിത പങ്കാളിക്കേ കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ദമ്പതികൾ വിലയില്ലാത്തവരായിട്ട് മാറും ഇങ്ങനത്തെ ആരെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പരാതിയുമായിട്ട് അതായത് എന്നെയല്ല സ്നേഹിക്കുന്നത് എനിക്കൊരു വിലയില്ല അതായത് ഭാര്യയ്ക്ക് ഒരു വിലയില്ല എന്ന് തോന്നുന്ന ഒരുപാട് കേസുകൾ വരാറില്ലേ വിലയില്ല എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പറയും എൻ്റെ അച്ഛൻ ചുമ്മാ പിള്ളേർ പിന്നെ പ്രാർത്ഥന ഇത് രണ്ടുമായിട്ടാണ് ജീവിതം ഞങ്ങളൊരു ഭാര്യപത്രി ബന്ധത്തിൻ്റെ തലവില കൊണ്ട് എനിക്ക് വല്ലാത്ത തലവേദനയും ടെൻഷനും ദേഹത്തിൻ്റെ രോഗവും ഒക്കെയാണ് കാരണം തൃപ്തി ഇല്ല ചില ചുരു പെണ്ണുങ്ങൾ കുറച്ചേ പറയുള്ളൂ പക്ഷെ ചില സ്ത്രീകൾ പറയും പരമ്പര പിള്ളേർ വീഴുമ്പോൾ നടക്കുന്നതല്ലാതെ ഞാൻ ഒരു ഭരിക്കുകൊണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല അവിടെയാണ് ഒരു നല്ല ദാമ്പത്യത്തിൽ വിജയം സ്നേഹത്തിൻ്റെ ഭാഗ്യമായ പ്രകടനം കൂടിയാണ് പ്രകടിപ്പിക്കണം ഉള്ളിവെച്ചാൽ പോരാ അത് കാണിക്കണം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും വില കൊടുക്കുന്നെന്ന് പറയുമ്പം ചില വീടുകളിൽ ഇപ്പം അമ്മായിമ്മ മക മരുമകളെ കുറ്റം പറയുന്നു അല്ലെ നാത്തൂൻ ഭാര്യനെ കുറ്റം പറയുന്നു ഭർത്താക്കന്മാർമ്മവനും പാലിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കേസുകളില്ല അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്കും അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അതായത് ഭാര്യയ്ക്കൊരു വില കൊടുക്കുന്നില്ല അത് വലിയ വിഷയമായിട്ട് ഇപ്പം പലയിടത്തും വരാറുണ്ടല്ലോ ഇപ്പം ഈ ഭർത്താക്കന്മാരുടെ മൗനം കാരണം മടുത്തു ഇനി എന്തിനാണ് ഇങ്ങനെ പല എത്ര കാര്യങ്ങൾ ചെയ്താലും ഒരു സപ്പോർട്ടീവല്ല മൗനമാണ് അവർ ചിലപ്പം കുടുംബസമാധാനത്തിനായിരിക്കും ഈ മൗനം പാലിക്കുന്നത് രണ്ടുപേരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്താ പറയണ്ടത് ഇങ്ങനെയുള്ളവർ എന്ത് സ്റ്റെപ്പ് എടുക്കണം സ്റ്റെപ്പല്ല മൗനം പാലിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റെപ്പ് ഉള്ളു അമ്മേ അമ്മയുടെ നിലയിൽ നിർത്താൻ പഠിക്കണം പെങ്ങളെ പെങ്ങളിൽ നിലയിൽ നിർത്താൻ പഠിക്കണം ഭാര്യയെ ഭാര്യയുടെ നിലയിൽ നിർത്താൻ പഠിക്കണം എന്നാലും കൂടുതൽ പ്രാധാന്യമാർക്ക് പോകണം ഭാര്യയ്ക്ക് പോകണം കാരണം മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്നാണ് കാരണം എല്ലാം ഉപേക്ഷിച്ച് വന്ന അവളാണ് അമ്മ അപ്പൻ വീട് ഗ്രാമം എല്ലാം ഇവനൊന്നും വിട്ടിട്ടില്ല ഇവൻ ഇവളെ പ്രൊസ ചെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കേണ്ടത് ഞാനും ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം ഞാനും ശ്രീനിവാസനോട് പോരുക ഉച്ചയിലേക്ക് അപ്പോൾ ശ്രീനിവാസനോട് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞുകൊടുത്തേ പറഞ്ഞു ചിന്താവിഷ്ടയായ ശ്യാമള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ശ്രീനിവാസൻ പറഞ്ഞു പോയതിനാണ് എന്താണെന്ന് വച്ചാൽ ഒരു കഥ വരികയാണെങ്കിൽ വരേണ്ടത് ഇങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ച് പോരുന്ന പെണ്ണിന് ഒരു ഭർത്താവ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും അപ്പം അതോടെയാണ് ഒന്നാം സ്ഥാനം അവൾക്ക് കൊടുക്കണം അവൻ നഷ്ടപ്പെട്ട അമ്മ അവ നഷ്ടപ്പെട്ട അപ്പൻ നഷ്ടപ്പെട്ട ആങ്ങൾ ഇവനധികം നഷ്ടമുള്ളവരല്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഇന്നത്തെ ഈ തലമുറയോട് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും ഇപ്പം പേരൻസ് പോലും അങ്ങനെയല്ലേ മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പം ഉണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെയല്ലേ നഷ്ടങ്ങളുടെ കണക്ക് ഇപ്പോൾ ആരും പറയാറില്ലല്ലോ അത് ഭാഗ്യമായിട്ടേ ഉള്ളൂ പക്ഷെ സൈക്കോളജിക്കലി ഒരു നഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല കാരണന്മാർ പറയുമ്പോൾ അവൻ്റെ ഭാര്യയോട് വേണൊരാഴ്ച്ച വീട്ടിൽ പോയി നിൽക്കണി കാരണം അവൾക്ക് ഒരു ഇടമുണ്ട് വീട്ടിലേ ഒരു ഇടമുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് അവൾ ആസ്വദിച്ചാൽ ഭർത്താവിന് അവൾ കൂടുതൽ കഴിവുള്ളവളായിട്ട് മാറും അതില്ലെങ്കിൽ ഭർത്താവിന് വീട്ടിൽ അവൾ മൂകയായിട്ട് മാറും ഊമയായിട്ട് മാറും അപ്പോൾ ഇടം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഇടം കൂടെ ഒരു പെണ്ണിനെ കെട്ടിച്ച് വിട്ടെങ്കിൽ അവളുടെ സാധനത്താണ് മോൻ്റെ ഭാര്യ അവൾക്ക് എല്ലാ സ്പേസും ഭരിക്കാത്ത പോകണം അയച്ച എപ്പോഴും അമ്മയോട് മാത്രം മിണ്ടിക്കൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ അവൾക്ക് സ്പേസ് ഇല്ല പെങ്ങളോട് മാത്രം മിണ്ടിയാൽ അവൾക്ക് സ്പേസ് ഇല്ല സ്പേസ് ഉണ്ടാകണം അത് വിവേകോടെ പ്രസാ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുടുംബത്തിൽ പരാജയം കാരണം ഈ സ്പേസ് ഇല്ലാഴ്ച കൊണ്ടാണല്ലോ ഇവിടെ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറ്റിയല്ലേ പൊക്കോ അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് എവിടെ ഒരു ഇടൊപ്പം സ്ഥാനമില്ലേ എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും സ്ത്രീകൾക്ക് വരുന്നത് അപ്പോൾ ഈ സ്പേസ് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാം ഈ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കൊരു സ്പേസ് വേണ്ടേ അതായത് ഭാര്യയുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം കടന്നു കയറാം ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനൊരു ഇപ്പം പറയുന്നൊരു കാര്യമാണല്ലോ വ്യക്തിപരമായ ഒരു സ്പേസ് ഉണ്ട് എല്ലാവർക്കും അത് കൊടുക്കണം എന്ന് അതിൻ്റെ ഒരു പ്രാധാന്യം അച്ഛനെങ്ങനെ ആ കാണുന്നത് അതായത് അത് വേണ്ടേ തീർച്ചയായിട്ടും പലപ്പോഴും പറയുന്നൊരു വാക്കാണ് എൻ്റെ അച്ചു എനിക്ക് ഇരിയാനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഓമ്പറി എനിക്ക് ഇവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവളെ കൊള്ളാൻ പറ്റാത്ത എന്തോ ഉള്ളിലുണ്ട് ഉള്ളിൽ കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ നിറഞ്ഞു നിൽക്കുകയാണ് ആകെ ജോലി ശമ്പളം അമ്മ അപ്പൻ പെങ്ങൾ പറമ്പ് വണ്ടി പണം ഒരുപാട് കാര്യം നിറഞ്ഞു അങ്ങനെ നിറയുമ്പോൾ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവൾക്ക് അവളെ കൊള്ളാനുള്ള ഇടയില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് കല്യാണം കഴിച്ചാലും അമ്മ അപ്പൻ ആങ്ങള സ്വന്തം ശരീരം കുടുംബം പശ്ചാത്തലം ഇതെല്ലാം നോക്കുമ്പം പുത്രനായിട്ട് വന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം ദാമ്പത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ തടസ്സമായിരിക്കുന്ന ചിലതൊക്കെ കളയണം കളഞ്ഞാലേ ചിലത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ഉള്ളിൽ കൊള്ളാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതാണ് വിവാഹത്തിൻ്റെ വിജയം അത് ആണുങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം പെണ്ണ് മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്നതായതുകൊണ്ട് സ്ത്രീയുടെ ഭാഗത്തും ശ്രദ്ധിക്കണം അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കണം എപ്പോഴും സ്വന്തം അപ്പനെയും അമ്മയും ആങ്ങളെയും ഒക്കെ പൊക്കി പറഞ്ഞോണ്ടിരിക്കുക ഇവൻ്റെ അപ്പനോടും അമ്മയോടും പീണ്ടാൻ പോലും ഒക്കെ താല്പര്യമില്ലെങ്കിൽ അവനൊരിക്കലും വിജയിക്കുന്നില്ല അത് അവൻ്റെ മനസ്സിൽ കയറി പറ്റാൻ പറ്റിയല്ല ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും എപ്പോഴും കുറ്റം പറഞ്ഞാൽ അവൻ ഉൾക്കൊള്ളാൻ പറ്റിയല്ല അവൻ അവടെ ആങ്ങളെ കുറിച്ചും അമ്മയെക്കുറിച്ചും മോശം പറഞ്ഞാൽ അവന് സ്പേസ് ഇല്ല അവരുടെ ഉള്ളിൽ സ്പേസ് കിട്ടിയല്ല അപ്പം വെറുപ്പാകും അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വെറുപ്പ് കിടക്കുമ്പം ഇവനെ ഉള്ളിക്കൊള്ളാൻ പറ്റില്ല അവളെ ഉള്ളിക്കൊള്ളാൻ പറ്റുമല്ല അതാണ് വിവാഹത്തിൻ്റെ അപകടം നമുക്കറിയാം കുടുംബജീവിതത്തിൽ എന്തായാലും ഭാര്യയും ഭർത്താവും പലതും ആലോചിച്ചും ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ എന്നാലും ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം അത് എത്രത്തോളം ആകാതും അത് കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കേണ്ടേ അതത്രേ ഉള്ളൂ നമ്മൾ ഒരു പുതിയ ഓപ്ഷൻ നടത്തുമ്പോൾ ഒരു ലിമിറ്റേഷനും ഉണ്ടായിരിക്കും ഉദാഹരണം ബാച്ചിലേഴ്സ് ക്ലിബിൽ അംഗവായി ചേരാൻ തീരുമാനിച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഫ്രീഡം ഇല്ല കത്തൂരിക്ക സഭയിൽ വൈദികനോ സമൃദ്ധിതരോ ആയാൽ വിവാഹത്തിനുള്ള ആ ഫ്രീഡം നമുക്ക് ഇല്ല അതുപോലെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് കെട്ടിക്കാൻ വന്ന ആ നാൾ വരെയുള്ള പല സ്വാതന്ത്ര്യവും ഇല്ല അത് പുരുഷനുമില്ല സ്ത്രീക്കുമില്ല അത് തമ്മിൽ ഒരു കൺട്രോൾ വന്നു പോകും അതെപ്പോഴും അങ്ങനെയാണ് പിന്നെ അതിനകത്ത് നല്ല ഒരു ഭർത്താവ് അവൾക്ക് അവളുടെതായ സ്പേസ് കൊടുത്തു പോണം പരിക്കരുതെ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേ സമയത്ത് ഓർക്കണം എൻ്റെ അപ്പൻ്റെയും അമ്മേടേയും ആങ്ങളുടെയും കൂടെ നടന്ന കാലത്തെ സ്പേസ് ഭർത്താവിന് വീട്ടിൽ കിട്ടിയത് കാരണം ഗൗരവമുള്ള സ്റ്റെപ്പിലേക്ക് കടന്നു പിള്ളകളിയുടെ കൗമാരത്തി എൻ്റെ ജാബല്യങ്ങളുടെ കാലം കഴിഞ്ഞു മറ്റൊരു സ്റ്റേജിലേക്ക് അവർ ഡിസിഷൻ എടുത്ത് വരിക ഒരു ഡിസിഷൻ എടുക്കുമ്പം എല്ലാ ഓപ്ഷനിലും ഒരു ഒരു റിജക്ഷൻ ഒരു തള്ളിപ്പറയൽ ഉണ്ടാകണം അതെല്ലായിടത്തും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം ചില കാര്യം അങ്ങനെയല്ല ഒരിക്കലും ഭർത്താവിൻ്റെ അമ്മ സ്വന്തം അമ്മയല്ല എന്നാ പുണ്യം പറഞ്ഞാലും മനസ്സിലാക്കണം കാരണം സ്വന്തം അമ്മയുടെ ഒരു മോൾ പറയുന്ന ഒരു കാര്യം മരുമോൾ അതുപോലെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ല ആ വിവരം ഒരു പെണ്ണിന് വേണം അതുപോലെ സ്വന്തം എടുക്കുന്ന പോലെ ഭാര്യയിൽ അമ്മ എടുക്കുകയല്ല അപ്പം നമുക്ക് സ്പേസ് വേണേലും നോക്കിയും കണ്ടും നിന്ന് പോക്കോണം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം ഒരു കലയാണ് ഒരു ആർട്ടാണ് അപ്പം നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് നേരെ വിപരീതമായിട്ട് മാറുകയുള്ളൂ ബിമറാങ് എന്ന് പറഞ്ഞ പോലെ തിരിച്ച് പറയും പയ്യെ പയ്യെ സ്നേഹിച്ച് കൊച്ചു കൊച്ചു സ്പേസ് കണ്ടെത്തി കണ്ടെത്തി കടന്നു പോയി കഴിഞ്ഞു പിന്നെ എല്ലാവരും അവർ ആക്ഷേപ് ചെയ്യും അല്ലാതുകൊണ്ട് വരുന്ന പാടെ ഇനിയെല്ലാം ഞാനാണ് എൻ്റെ സ്പേസാണെന്ന് പറഞ്ഞാൽ തകർന്നു അതാണിൻ്റെ ഭാഗത്താണെങ്കിലും പെണ്ണിൻ്റെ ഭാഗത്താണെങ്കിലും സ്പേസ് വേണം പക്ഷേ നിയന്ത്രണവും ഉണ്ടായിരിക്കും ഞാൻ ഓർക്കുന്നത് അച്ഛൻ പറഞ്ഞത് അതൊരു കലയാണെന്ന് പറഞ്ഞാൽ സത്യം കലയ്ക്ക് മാത്രം ഇന്ന ഇന്ന നിയമങ്ങളൊന്നുമില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ്റെ ഭയങ്കര ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ ചിലപ്പോൾ നമ്മൾ പറയുന്ന നിയമമായിരിക്കില്ല ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾ ഒര്ക്ക് വന്നാലും സിമ്പിളായിട്ട് ക്ഷമിക്കാനും എല്ലാം തുറന്നു പറയാനും ശരിക്കും ഒരു കല തന്നെയാണ് കേട്ടോ അതെ സിമെന്റിന്റെ ഐഡന്റിറ്റി പറയും സിമെൻറ്റേ സിമെന്റിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് വെച്ചാൽ അതിന് ഐഡന്റിറ്റി ഇല്ല അത് വൃത്തമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ സിമന്റ് വൃത്തമായിട്ട് മാറും ചതുരത്തിൻ്റെ ഗ്യാപ്പാണെങ്കിൽ സിമെൻ്റ് ചതുരമായിട്ട് മാറും ത്രികോണമാണെങ്കിൽ സിമെൻ്റ് ത്രികോണമായിട്ട് മാറും പൊടിക്ക് ഐഡന്റിറ്റി ഇല്ല അത് എവിടെയാണോ അതിന് ഷേയ്പ് എടുക്കുക എന്നുള്ളതാണ് ഇതാണ് വിവാഹത്തിന് അടുക്കളയിലാണോ എൻ്റെ ആവശ്യം അവിടെ ഓഫീസിലാണോ അവിടെ കിടക്കരയിലാണോ അവിടെ വേണ്ട സ്ഥലത്ത് ഐഡൻറ്റിറ്റി അത് കൊടുത്തുപോയാൽ ഇടവുള്ള സ്പേസ് എനിക്ക് ഒത്തിരി സന്തോഷമായി നമ്മൾ സംശയത്തിൽ തുടങ്ങി അവസാനം ആ ഒരു ഫ്രീഡവും സ്പേസും എല്ലാം പറഞ്ഞ് വരെ എത്തി എന്തായാലും പ്രേക്ഷകർക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയണം കേട്ടോ ഓക്കെ പുതിയ പുതിയ അനുഭവങ്ങളായിട്ട് അച്ഛൻ എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും വരുമെന്ന് ഉറപ്പാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു